ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജസ്റ്റിനാസ് വേർഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. അത് ഒരു ഓറഞ്ച് വെച്ചിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോണത്. ഓറഞ്ച് എന്നാൽ ഓറഞ്ച് അല്ല, മുസമ്പി വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതാ അത് നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കണം കേട്ടോ. ഒരു അരക്കപ്പ് പഞ്ചസാര, മെഷറിംഗ് കപ്പിന് ഒരു അരക്കപ്പ് പഞ്ചസാര കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഞാൻ ബീറ്ററൊന്നും ഉപയോഗിക്കാതെയാണ് ഇത് ഉണ്ടാക്കാൻ പോണത്. വിസ്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല പോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് ഓറഞ്ച് വേണം, ഓറഞ്ചിൻ്റെ നീര് വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഓറഞ്ചിൻ്റെ നീര് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതാ ഓറഞ്ച് നമുക്ക് കട്ട് ചെയ്തങ്ങാണ്ട് അതും നമുക്ക് ആ മിക്സിക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. നമ്മൾ വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുക. ബീറ്ററും ഓവനൊന്നും ഇല്ലാതെയാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ആൾക്കാർക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതാ ഒരു മുറി ഒഴിച്ചിട്ടുണ്ട്, ബാക്കിയില്ല. ഒന്നും പാടെ ഒഴിച്ച്, ഒന്നും പാടെ ഒന്ന് ഒരു മുറി ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കണം. പിന്നെ രണ്ടാമത്തെ മുറി ഒഴിച്ചിട്ട് പിന്നെ കുരു ഓറഞ്ച് മുസമ്പിൻ്റെ കുരുവൊക്കെ പെടുന്നത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യാൻ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് എടുക്കുക കേട്ടോ. ബീറ്റ് ചെയ്യാൻ ഒന്ന് ചെയ്യാം. പിന്നെ വേണ്ടത് നമുക്ക് ഒരു കപ്പ് മൈദ കേട്ടോ വേണ്ടത്. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് മൈദ, പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അപ്പോൾ ഇനി നമുക്കതൊന്ന് നല്ലപോലെ നരിച്ചെടുക്കാം കേട്ടോ. ഉണ്ടോ, ബേക്കിംഗ് പൗഡർ മാത്രമേ ഉള്ളൂ ഇടുന്നത്, ബേക്കിംഗ് സോഡയൊന്നും ഇടുന്നില്ല. ബേക്കിംഗ് പൗഡർ മാത്രമേ ഇടുന്നുള്ളൂ ഇതിന്. അപ്പോൾ ഇതാ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കണം. അപ്പോൾ ഇതാ കണ്ടോ, ഞാൻ നല്ലപോലെ ഇങ്ങനെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. വിസ്ക് വെച്ചിട്ട് തന്നെയാണ് ബീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറേ ശേറ്റി നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ട് ഇതിക്ക് മിക്സ് ഇതിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നല്ല പോലെ ഒന്ന് ചെറിയൊരു സ്പാച്ച് വെച്ചിട്ട്, സ്പാച്ചിൽ വെച്ചാണ് നമുക്ക് നല്ലപോലെ പതുക്കെ ഇളക്കി കൊടുക്കാം. നമ്മളത് ഓറഞ്ച് കേക്കാണല്ലോ, അപ്പോൾ ഓറഞ്ച് കേക്കിന് യെല്ലോ കളർ വേണമല്ലോ. അപ്പോൾ അതിന് കുറച്ച് ഞാൻ യെല്ലോ കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. യെല്ലോ കളർ ചേർത്താളല്ലോ നമുക്ക് ഓറഞ്ചിൻ്റെ ആ ഒരു ഇത് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ ആദ്യം എടുത്തു വെച്ചില്ലേ ഓറഞ്ചിൻ്റെ തൊലി, അതും പാടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഞാനിത് ഓവനിലല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, ഓവനിലൊന്നുമല്ല ഉണ്ടാക്കുന്നത്, സാധാ നമ്മളെ കേക്ക് ടിന്നിൽ തന്നെയാണ് പറഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക്, വലിയൊരു പാത്രത്തിൽ ചെമ്പിൽ വെച്ചിട്ട് ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ കുറച്ച് എണ്ണ തടവി കൊടുക്കണം കേട്ടോ. ഞാൻ കുറച്ച് എണ്ണ അതിൻ്റെ മുകളിൽ തടവി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാം, ചെറിയ കുട്ടികൾക്കടക്കം ഈ കേക്ക് ഉണ്ടാക്കാം. അത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്ന് വെച്ചാൽ ഒന്നും ഒരു റിസ്ക്കും ഇല്ലാത്തൊരു ഇതാണല്ലോ. പെട്ടെന്നൊരു കേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാട്ടോ അത്. ഇനി ഇതിന് ഓറഞ്ചിന് പകരം വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. ഇനി ഓറഞ്ച് ഇടാതെ വേണമെന്നുണ്ടെങ്കിലും വാനില എസൻസ് ഒക്കെ ചേർത്തിട്ട് ഇതാക്കാം. അങ്ങനെ ഞാൻ ഇതുപോലത്തെ ഒരു ചെമ്പാട്ട വെച്ചിട്ടുള്ളത്, അതിൻ്റെ അടിയിൽ ഒരു ഇങ്ങനത്തെ ഒരു നമ്മൾ സാധാ ഒരു വട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കേക്കിനെ ഇറക്കി വെക്കുകയാണ്. നമുക്കിതൊരു മുക്കാൽ മണിക്കൂർ ബേക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. 45 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കാം. അതാ 45 മിനിറ്റ് ആയിട്ടുണ്ട്, ഞാൻ തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതാ അടിപൊളി ആയിട്ടുണ്ട് കേക്ക് കണ്ടോ.
നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല കേക്ക് അടിപൊളിയായിട്ട് ഏകദേശം കുറച്ചൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബീറ്റർ ഒന്നും ഇല്ലാതല്ലേ ഉണ്ടാക്കുന്നത്, നല്ല ഏകദേശമൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ അതാ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അത് മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം എല്ലാവർക്കും വൈകുന്നേരമൊക്കെ ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കേക്കാട്ടോ അത്, ടീ കേക്കാട്ടോ അത്. അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടപ്പുറത്തെ കുഞ്ഞു ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.